നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തം ബാക്കി വെച്ച സഹനഭൂമിയിലേക്ക്. നിറഞ്ഞൊഴുകിയ അണകളും വഴിമറന്ന പുഴകളും ഇടിഞ്ഞു വീണ മലനിരകളും കടപുഴകിയ വൻമരങ്ങളും വരുത്തിയ നാശനഷ്ടങ്ങളുടെ ശ്മശാന നിശബ്ദതയിലേക്ക് തൊടുപുഴ റോട്ടറി ആൻഡ്സിൻ്റെ ഒരു തീർത്ഥയാത്ര ഇവിടെ ആരംഭിക്കുന്നു. കനിവ് 2018. ഒരു രാവ് പുലരുമ്പോൾ ഭൂമിയും പുഴയായി ചിതറുന്നു മർത്യനും പല ദിക്കിലായി മരണം മുഖാമുഖം കാണുന്ന മാത്രയിൽ അറിയാതെ മക്കളെയും വീർപ്പെട്ടുപോയി ഉടുത്തുണി മാത്രമായി കരയിലേക്ക് എത്തിയ മർത്യന്റെ നെഞ്ചകം നേരിടുന്നു ജന്മം തന്നവർ ജന്മം കൊടുത്തവർ എവിടെയാണെന്നറിയാതെ തേങ്ങി കുത്തിയൊഴുകും കൈകളും പ്രാണനായി പിടയുന്ന നേരത്തുമർത്തിൻ്റെ രക്ഷകരായി വന്നു ധീരപുത്ര തൻ പ്രാണൻ നോക്കാതുറക്കവുമില്ലാതെ രാവും പകലും അവർ കാവലായി പേറ്റുനോവോടെ പിടയും ശബ്ദത്തോടു കൂടി ഒരു അഞ്ച് വീട് ആ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിലെ ആൾക്കാർ വലിയൊരു ഒച്ച കേട്ടുകൊണ്ട് എല്ലാവരും കൂടി അന്ന് ആ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ വന്നപ്പോഴത്തേനും അവിടുന്ന് വരുവാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിന്ന ഈ കുറേ സഹോദരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പം വൈകിട്ടല്ലേ, 6 മണി 7 മണി സമയമല്ലേ, അപ്പോൾ കറണ്ടും ഇല്ല ഒന്നുമില്ല. എന്നിട്ട് ഈ പിള്ളേരെല്ലാവരും കൂടെ കൂടി ഓരോ ഈ 90 100 കിലോയുള്ള അമ്മച്ചിമാരെയൊക്കെ ഈ ഇവിടുന്നൊക്കെ കയറ്റി കൊണ്ടുപോയി. നമ്മൾ സ്കൂളിൻ്റെ അവിടെ ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു, അതായിരുന്നു ക്യാമ്പ്. ആ സ്കൂളിൻ്റെ അവിടെ കയറ്റിയത് കൊണ്ട് നാലേൽ നിന്നു, നാല് പേര് മരണത്തിന്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന 5 വീടുകാർ ഇവിടെ ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, വീട് നാമാവശേഷം പോയി വീട്. അതായത് ഇത് ഈ വീടൊക്കെ അതിന് സാക്ഷികളാണ്, ഇവിടെയൊക്കെ വീടുണ്ടായിരുന്നാണ്. അത് ഒരു വീട്ടിലെ 4 പേര് ഒരു 50 ചേട്ടനുണ്ടായിരുന്നു, ചേട്ടൻ ഇവിടെ സാധനം മേടിക്കാനായിട്ട് വന്നായിരുന്നു. അപ്പൊ ചേച്ചിയും 2 പിള്ളേരും ഉണ്ടായിരുന്നു, അവര് 4 പേരുമാണ് മരിച്ചത്. ആ ചേട്ടനും ഒരു കൊച്ചും മാത്രം രക്ഷപ്പെട്ടു, ബാക്കി അവരുടെ അപ്പനും അമ്മയും ആ ചേട്ടന്റെ ഭാര്യ മൂത്ത കൊച്ചു. ഇവൻ അവൻ അറിയുന്നില്ല സംഭവം, ഇങ്ങനെ ഇവിടെ നമ്മുടെ വീട് പോയെന്നുണ്ട്. ബാക്കിയുള്ളവരെ രക്ഷിക്കാനായിട്ടാണ് ചേരാനായിട്ട് നടക്കുക. പിന്നെ നോക്കിയപ്പോൾ വീടിരുന്നിട്ട് വീടില്ല, അന്നേരം അവൻ അറിയുന്നു നമ്മുടെ വീട് പോയി, ആൾക്കാർ പോയി. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു വേറെ രക്ഷാപ്രവർത്തനം, ഇവരെല്ലാം നോക്കി പോകുമായിരുന്നു വീട് പോയെന്നുള്ള കാര്യം. പേറ്റുനോടെ പിടയുന്ന പെൺമണി ജന്മം നൽകിയ മാതാപിതാക്കളും ജന്മം കൊടുത്ത പൊന്നോമനകളും ഭൂമി പിളർന്ന് ഒരു നിമിഷാർത്ഥത്തിൽ നിഴൽ പോലെ മാഞ്ഞു പോയപ്പോൾ കരള് പിളരുന്ന നൊമ്പരവുമായി നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മണിയും ശരണ്യയും ഇപ്പോഴും നെഞ്ചു പിളർക്കുന്ന കനലായി ഞങ്ങളുടെ ഹൃദയങ്ങളെ മുറിപ്പെടുത്തുന്നു. സ്വന്തം ശരീരം ചവിട്ടുപടിയായി ഒറ്റയാക്കപ്പെട്ട കടലിൻ്റെ മക്കളിൽ ഇത്രയും നന്മയുണ്ടായിരുന്നു ഇതുവരെ കാണാത്ത ഇതുവരെ അറിയാത്ത സോദരർക്കായി അവർ പൊരുതി നിന്നു കാലവർഷ മണ്ണിന്റെ മാറിലാണ് ഈ താണ്ഡവം
നിന്നെടുത്തു മഹാപ്രളയത്തിൻ്റെ ഭീകര ദൃശ്യങ്ങൾ കരളിൻ്റെ ഉള്ളിൽ പതിഞ്ഞു പോയി നിദ്രയിൽ പോലും ഞെട്ടി ഉണരുന്നു ഹൃദയം തകർത്തൊരാ ഓർമ്മകളിൽ അന്നത്തിൻ വിലയറി ഭക്ഷണ പൊതിയുമായി രക്ഷകരെത്തുന്ന നേരം നോക്കിയിരുന്നു പോയി എല്ലാം തകർത്തെറിഞ്ഞാടിത്തിമിർത്തൊരു കാലവർഷത്തിൻ കലിയടങ്ങി ഇന്ന് ശാന്തമായി ഒഴുകുന്ന പമ്പയും പെരിയാറും അറിയും മനുജന്റെ പാപങ്ങൾ താങ്ങുവാനാകാതെ പ്രകൃതിയുടെ കണ്ണുനീരായിരിക്കാം കാലവർഷം ബാക്കി വെച്ചൊരാ മൺകൂന ചെളിയാക്കി എറിയുന്നു രാഷ്ട്രീയക്കാർ ഇനി എന്തു വികൃതമായി തീർന്നു
കണ്ണിൽ നിന്നുതിർന്ന നീർച്ചാലുകൾ ഒന്നിച്ചു ചേർന്നു പുഴകളെ പുൽകവേ ഒറ്റയ്ക്കു താങ്ങുവാനാവില്ല എന്നോതേ മുറ്റം നിറച്ചു നീ തണ്ണീർ തടങ്ങളാ ഒത്തുചേർന്നൊന്നു കരകവിഞ്ഞങ്ങനെ കഷ്ടത്തിലാക്കി നീ മർത്യന്റെ ജീവിതം കരകവിഞ്ഞങ്ങിങ്ങുഗതി മാറി എങ്ങോട്ടോ ചടുലമായൊഴുകും ഭാവം ഭയാനകം കരളലിക്കുന്ന കാഴ്ചകളാണെങ്കും കരയുവാൻ കണ്ണുനീർ ബാക്കി മലമുകളിലിട്ടിട്ടു വീഴുന്ന നീർത്തുള്ളി പല വഴികൾ ഒഴുകിയൊരു പുഴയായി ചൊല്ലുന്നു അരുതരുത് നീ എന്റെ യാത്ര തടയല്ലേ പല ഊരു പറഞ്ഞു ഞാൻ കൂട്ടാക്കിയില്ല നീ തടയരുത് നീ എന്റെ പാതയെ ഞാൻ എന്റെ കടലിനെ ഒരു വട്ടം പുണർനിടട്ടെ കനിവിന്റെ ഉറവ് നഷ്ടപ്പെട്ട ഈ ലോകത്തിന് അന്യയായ നിറമലയുടെ കഥ എങ്ങനെ പറയാതിരിക്കും. വാഹന അപകടത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട ലാലു പെരുവഴിയിൽ സഹായത്തിനായി കേഴുമ്പോൾ ലാലുവിന്റെ ചിതറിയ കാലിന്റെ സെൽഫി എടുക്കുന്ന ആസുരതയ്ക്ക് മുമ്പിൽ കനിവിന്റെ ഉറവയുമായി ഒരു കാവൽ മാലാഖയായി ലാലുവിനെ വാരിയെടുത്ത് ആതുരാലയത്തിലേക്ക് ദേഹമാസകലം നിണമണിഞ്ഞെത്തിയ നിർമ്മലയെ മാതൃത്വത്തിന്റെ അനന്യ മാതൃകയായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. അപകടത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട ലാലുവിനും അപരനെ സഹജനായി കണ്ട് താങ്ങായി മാറിയ നിർമ്മലയ്ക്കും റോട്ടറി ആൻസിന്റെ ഒരു കൈത്താങ്ങും ആദരവും. ഈ തീർത്ഥയാത്ര ഇവിടെ അവസാനിക്കാതിരിക്കട്ടെ. ഇനിയും ജീവിത വഴിത്താരയിൽ വേദനിക്കുന്നവർക്ക് സാന്ത്വനമായി, അന്ധന് കാഴ്ചയായി, ബധിരന് കേൾവിയായി, മൂകന് ശബ്ദമായി, തങ്ങാൻ വീടില്ലാത്തവർക്ക് ഭവനമായി, അഭയമില്ലാത്തവന് ആശ്രയമായി, മുടന്തന് ഊന്നുവടിയായി, ദാഹിക്കുന്നവർക്ക് തെളിനീർ ഉറവയായി, നമുക്ക് അപരന് ആശ്രയമാകാം. ഇതൊരു തുടക്കമാകട്ടെ. ഇന്ന് തെളിച്ച മൺചിരാത് ഒരു തീജ്വാലയായി മാനവരാശിക്ക് വെളിച്ചം പകരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹൃദയപൂർവ്വം റോട്ടറി ആൻഡ്സ് തൊടുപുഴ.